ഈ തണ്ണീർത്തടങ്ങൾ വെള്ളപ്പൊക്കം നിയന്ത്രിക്കാനും തീരസംരക്ഷണത്തിനും സസ്യജന്തുക്കളുടെ ആവാസ വ്യവസ്ഥ നിലനിർത്തുന്നതിനുമൊക്കെ ഭൂമിയിൽ ആവശ്യമാണ്. എന്നാൽ തണ്ണീർത്തടങ്ങൾ ഇല്ലാതെ വന്നാൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തായിരിക്കും? അതൊന്നും ഓർക്കാതെയാണ് നമ്മളിത് മൊത്തം മണ്ണിട്ട് നികത്തുന്നത്. ഈ അടുത്ത കാലത്താണ് പരിസ്ഥിതി വ്യൂഹത്തിൽ തണ്ണീർത്തടങ്ങളുടെ പ്രാധാന്യം ലോകം ശ്രദ്ധിച്ചു തുടങ്ങിയത്. ഭൂമിയുടെ ഉപരിതലത്തിലായിട്ട് ജലം സംഭരിക്കപ്പെടുന്ന ഇടങ്ങളാണ് തണ്ണീർത്തടങ്ങൾ. അന്റാർട്ടിക്ക ഒഴികെ മറ്റെല്ലാ ഭൂഖണ്ഡങ്ങളിലും തണ്ണീർത്തടങ്ങൾ കാണപ്പെടുന്നുണ്ട്. പലതരത്തിലും രീതിയിലുമുള്ള തണ്ണീർത്തടങ്ങളുണ്ട്, സ്വാഭാവികവും കൃത്രിമവുമായിട്ടുള്ളത്. അതിൽ ഭൂമിയിൽ കൂടുതലായിട്ടുള്ളത് സ്വാഭാവിക തണ്ണീർത്തടങ്ങളാണ്. കായലുകൾ, അഴിമുഖങ്ങൾ, ഊരുജല തടാകങ്ങൾ, വിവിധതരം ചതുപ്പ് നിലങ്ങൾ, നനവുള്ള പുൽപ്രദേശങ്ങൾ, അങ്ങനെ ഒരുപാട്. ഇനി കൃത്രിമ തടാകങ്ങളിൽ ജലസേചന സംഭരണികൾ, മനുഷ്യനിർമ്മിത തടാകങ്ങൾ, കുളങ്ങൾ, ഉപേക്ഷിക്കപ്പെട്ട ഖനികൾ, കല്ലുവെട്ടാങ്കുഴികൾ, ഇവയെല്ലാം ഉൾപ്പെടും. 1971 ഇറാനിലെ രാംസാറിൽ അന്തർദേശീയ പ്രാധാന്യമുള്ള തണ്ണീർത്തടങ്ങളെക്കുറിച്ച് യുനെസ്കോയുടെ ആഭിമുഖ്യത്തിൽ ഒരു കൺവെൻഷൻ നടത്തി. അതേ ദിവസം തന്നെയാണ് ലോക തണ്ണീർത്തട ഉടമ്പടി ഒപ്പുവയ്ക്കുന്നത്. 1997 മുതലാണ് February 2 ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നത്. തണ്ണീർത്തട സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ വളരെ മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയുടെ 75th സ്വാതന്ത്ര്യദിനം പ്രമാണിച്ച് 11 ദേശീയ പ്രാധാന്യമുള്ള തണ്ണീർത്തടങ്ങളെ കൂടി രാംസാർ സൈറ്റുകളായി പ്രഖ്യാപിച്ചിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലുതും നീളമുള്ളതുമായ തണ്ണീർത്തടമാണ് വേമ്പനാട്ടുകായൽ. ലോകത്തെ ഏറ്റവും വലിയ തണ്ണീർത്തടം സൗത്ത് അമേരിക്കയിലുള്ള പാന്റനാൽ തണ്ണീർത്തടമാണ്. ഇതിനെപ്പറ്റിയിട്ടുള്ള കൂടുതലായിട്ടുള്ള അവബോധവും ദിനാചരണവുമൊക്കെ നീർത്തടങ്ങൾ സംരക്ഷിക്കാനുള്ള മുതൽക്കൂട്ടാകട്ടെ. കാരണം തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത് ഭൂമിയിലെ ഓരോ ജീവജാലങ്ങളുടെയും ആവശ്യമാണ്.